ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇറ്റ്സ് എ സോളോ ഡ്രിങ്കിംഗ് വീഡിയോ. അതായത് മദ്യപാനി ഒറ്റയ്ക്കാണ് ഈ രാത്രിയിലെ വെള്ളവെടി നടത്താൻ പോണത്. അപ്പോൾ പൊതുവേ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് മദ്യപാനി സോളോ ഡ്രിങ്കിങ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ആസ് യു നോ, സോളോ ഡ്രിങ്ക് ചെയ്യുന്നതിന്റെ സുഖം ഒന്ന് വേറെയാണ്. മദ്യപാനി സോളോ ഡ്രിങ്ക് ചെയ്യണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. കാരണം ബ്രാൻഡ് റിവ്യൂ ചെയ്യുമ്പോൾ മദ്യപാനി ഡ്രങ്കഡ് ജിയുടെ കമ്പനി കൂടും, നോർമലി നിങ്ങൾക്ക് അറിയാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് മദ്യപാനി മാത്രമേ ഉള്ളൂ. ആസ് ഇറ്റ്സ് എ സൺഡേ, സൺഡേ ഈസ് എ ഹോളിഡേ. നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് കേൾവിയുള്ള സംഭവം എന്താണ്, കൊച്ചിലെ തൊട്ടേ കേൾക്കുന്നതല്ലേ, സൺഡേ ഈസ് എ ഹോളിഡേ. ബട്ട് നോട്ട് ഫോർ മദ്യപാനീസ് ക്ലോക്ക്. കാരണം ഇന്ന് ഡ്രങ്കഡ് ജി പൊതുവേ സൺഡേ ഹോളിഡേ ആണ് പുള്ളിക്കാരന്. പുള്ളിക്കാരന് സൺഡേ ഡ്രൈഡേ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെൽഫ് പ്രൊക്ലെയിം ഹോളിഡേ ആണ് പുള്ളിക്കാരന്. ബട്ട് മദ്യപാനിക്ക് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം പറയേണ്ട റെസ്പോൺസിബിലിറ്റി മദ്യപാനിക്കുണ്ട്. ബിയർ ആണ് നമ്മൾ അടിക്കുന്നത്, അല്ലാതെ ലിക്കർ ഒന്ന് ട്രൈ ചെയ്യുന്നില്ല. കാരണം ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക് കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും സുഖമമായി പറയാനും സുഖമമായി എക്സ്പ്ലനേഷൻ തരാനും പറ്റുന്നത് ബിയർ കമ്പനി ഉള്ളപ്പോഴാണ്. മദ്യപാനി മേടിച്ചിരിക്കുന്നത് 2 KF സ്ട്രോങ് ആണ്. കാരണം പവർഫുൾ പീപ്പിളിന് പവർഫുൾ സാധനങ്ങൾ തന്നെ വേണല്ലോ. ബിയറിന്റെ ഏതെങ്കിലും പ്രീമിയം മേടിച്ചാൽ മദ്യപാനിയുടെ കോറം തികയൂല. സോ 2 KF സ്ട്രോങ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഗായ്സ്, ഒറ്റയ്ക്കുള്ള വെള്ളവടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ബട്ട് ഒന്നിനും മദ്യപാനിയെ തോൽപ്പിക്കാൻ ആവത്തില്ല. ഓപ്പണർ ഞാൻ മേടിച്ചു, ഓൺലൈൻ ഞാൻ മേടിച്ച് വീട്ടിൽ വെച്ച് മറന്നുപോയി ഗായ്സ്. അത് കാരണം എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഓപ്പണർ, നമ്മുടെ സെൽഫ് ആയിട്ടുള്ള നമ്മുടെ കൂടപ്പിറപ്പായ നമ്മുടെ ഓപ്പണർ എന്റെ കൈവശമുണ്ട്, നമ്മുടെ വായ. സോ ഐ എം ഗോണ ഓപ്പൺ ഇൻ ഗായ്സ്. സോ ദിസ് ഈസ് ഇറ്റ്. എന്താ പുകപടലം പറക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ വയ്യ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി ക്ലാരിറ്റിയുടെ കുഴപ്പം ഉണ്ടാവും. ഇല്ല, ഫസ്റ്റ് സിപ്പ് അടിക്കട്ടെ, ഇത്തിരി ദാഹമുണ്ട്. ദാഹം തീർത്ത് നമുക്ക് കാര്യ പരിപാടിയിലേക്ക് കടക്കാം ഗായ്സ്. സ്റ്റേ വിത്ത് മീ ഗായ്സ്. ബേസിക് ആയ ലൈസ് ലേസ് വിട്ടുള്ള കളിയില്ല മദ്യപാനിക്ക്. അതുപോലെ തന്നെ കമ്പനിക്കാരൻ വേറൊരു ഇടിപെട്ട കമ്പനിക്കാരങ്ങളുണ്ട്. യെസ് ഗായ്സ്, മദ്യപാനിയുടെ ഓൾ ടൈം ഫേവറേറ്റ്. ഓൾ ടൈം ഫേവറേറ്റ് എന്ന് വെറുതെ പറയുന്നതല്ല, അത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയും പറയുന്നതാണ്. കണ്ടോ ആ റാപ്പിങ്ങിൽ പൊതിഞ്ഞിരിക്കുന്ന ചൂടോടെയുള്ള ബീഫ് ഇടിച്ചത് എന്ന് ഞാൻ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ബീഫ് ഫ്രൈ. നല്ല പൂത്തിറച്ചിയാണ് ഗായ്സ്. കാര്യം എന്താണെന്ന് മദ്യപാനി പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല. ഒരു വെള്ളവടിക്കാരൻ, കാരണം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞാൻ ഒരിക്കലും മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഐ എം നോട്ട് എൻകറേജിങ് യു ടു ഡു ദിസ് ഗായ്സ്. ഞാൻ പക്ഷെ പലർക്കും ഉണ്ടാവുന്ന സംശയം, അതായത് ആദ്യമായിട്ട് വെള്ളവടിക്കുന്നവൻ എങ്ങനെ വെള്ളവടിക്കണം, ഏത് രീതിയിൽ വെള്ളവടിക്കണം എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. അതായത് സാമാന്യം ബോധമുള്ളതിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടല്ല, കാട്ട വെള്ളവടി അടിക്കുന്നവന്മാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നതല്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വെള്ളവടിക്കും. ബട്ട് എങ്ങനെ ഹെൽത്തി ആയിട്ടും നല്ല രീതിയിലും വെള്ളമടിക്കാൻ തുടങ്ങാം, അതായത് വെള്ളമടിക്കണമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. വെള്ളമടിക്കാനായിട്ട് ആരെയും ഞാൻ ഗൈഡ് ചെയ്യുകയല്ല. ബട്ട് ഒരു ഇൻഫർമേഷൻ ആസ് എൻ ആൽക്കഹോളിക് എനിക്കിത് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം ഗായ്സ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വെള്ളമടിക്കാൻ തുടങ്ങുമ്പോൾ ഞാനൊന്ന് വെള്ളമടിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വെള്ളമടിക്കണം, നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ കൂടെ പറഞ്ഞ് എടാ ഒന്ന് വെള്ളമടിക്കാം. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് വേണ്ട എന്നൊക്കെ പലതും പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരു ഭൂരിപക്ഷം ആൾക്കാരും വേണ്ടാന്നേ ഫസ്റ്റ് പറയുന്നുള്ളൂ. അത് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ സെൽഫായിട്ട് സോളോ ആയിട്ട് ഇതുപോലെ തനിയെ വെള്ളമടിക്കണം എന്ന് തോന്നിയിട്ട് വെള്ളമടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സംശയിച്ചോ ഏത് സാധനം കഴിക്കുന്ന ദൈവമേ, ഏതെങ്കിലും കഴിച്ചാൽ പണി കിട്ടുമോ. കാരണം എന്തു ആയിക്കോട്ടെ, പല തരത്തിലുള്ള നമ്മളൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത സംശയങ്ങളാണ് പലരുടെ മനസ്സിലും പല രീതിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ എന്നിരുന്നാലും ബേസ് ആയിട്ട് മദ്യപാനി ഒരു കാര്യം പറയാം, നിങ്ങളിപ്പോ ഫസ്റ്റ് ആയിട്ട് വെള്ളം അടിക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ തോതിലുള്ള ഒരു മദ്യമേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ബിയർ ആണെങ്കിൽ ഓക്കെ, ഒരു പ്രീമിയം ബിയർ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഞാൻ പറയാൻ കാണിച്ചെങ്കിൽ ഒറ്റയടിക്ക് കയറി വലിയ കട്ട സാധനം അടിച്ചെങ്കിൽ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. കാണിച്ചു ഞാൻ ഈ പറയുന്നത് പ്രായപൂർത്തിയായ 23 എബോ ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഗൈഡ് ലൈൻസ് തരുന്നത്. അല്ലാതെ ബിലോ ദാറ്റ് യു ഹാവ് നോ റൈറ്റ് ടു ഡ്രിങ്ക് ഗായ്സ്. അപ്പൊ എന്നിരുന്നാലും ഒരു നിമിഷം ഇത്തിരി ടച്ചിസ് പറയുന്നു. നിങ്ങൾ മദ്യപിക്കാൻ തുടങ്ങുകയാണെങ്കിൽ
തുടങ്ങണം എന്നല്ല പറഞ്ഞു. ഞാൻ ഈ പറയുന്നതിന് മറ്റ് മീനിങ്സ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ വെള്ളം അടിക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വെള്ളം അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആരോഗ്യത്തിനാണത് ബാധിക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ആയിട്ട് വെള്ളം അടിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിലേ വെള്ളം അടിക്കാവുള്ളൂ. ഒരു ബിയർ ആണെങ്കിൽ തന്നെ മുഴുവൻ കുടിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കുടിക്കുക, അതിന്റെ ടേസ്റ്റ് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് അറിയും. ഈ ബിയർ ലിക്കർ എന്ന് പറയുന്നത് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് കുടിക്കുന്നവർക്ക് ഒരു ഫോറിൻ ബോഡിയാണ് ലിക്കർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഒറ്റയടിക്ക് അതങ്ങ് കയറി കടാകടിയനെ പോലെ ഫുള്ളെടുത്ത് കമത്തി കഴിഞ്ഞാൽ ബോഡി വിൽ സർട്ടൺലി റിജക്ട് ഗാർഡ്സ്. ബോഡിക്ക് അത് താങ്ങാനൊക്കത്തില്ല. ഒരു ഫോറിൻ പാർട്ടിക്കിൾ ശരീരത്തോട്ട് വരുവാണ് ആദ്യമായിട്ട്, അത് ബോഡി ശരിക്കും റിജക്ട് ചെയ്യും. നിങ്ങളെ പല രീതിയിൽ അത് ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴൊക്കെ ഫസ്റ്റ് ആയിട്ട് വെള്ളം പിടിക്കാൻ തുടങ്ങിയാലും ആ ഒരു സെമി ഒരു വളരെ മൈൽഡ് ആയിട്ട് ലൈറ്റ് ആയിട്ട് പോയി കഴിക്കാവുള്ളൂ. ഇപ്പോ ലിക്കറിന്റെ കാര്യം പറയുവാണെങ്കിൽ ലിക്കറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അശോക് ബിയർ വേണ്ടായെന്ന് തോന്നും. ലിക്കറിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ ലിക്കറിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലിക്കർ, ലിക്കറിന്റെ കാര്യത്തിൽ മൈൽഡ് ഇല്ല, എനിക്കധികം അറിയുള്ളൂ. എ ബി വി എല്ലാത്തിനും ഒരേ പോയിന്റാണ്, 42.86 ആണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ലിക്കേഴ്സിനും നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിലൂടെ എല്ലാം എപ്പോഴും പറയുന്നതാണ് ആ കാര്യം. അപ്പൊ പറയുന്ന കാര്യം വെച്ചാൽ ഇപ്പൊ ഒരു ബ്രാൻഡി മേടിച്ചതിന് വളരെ മൈൽഡ് ആയിട്ട് ലൈറ്റ് ആക്കി കൂടുതൽ സോഡയോ വെള്ളമോ ഒഴിച്ച് മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ബിഗിനേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ തലമൂത്ത വെള്ളപടിക്കാരെ കുറിച്ചല്ല പറയുന്നത് എന്നെ പോലെ. അപ്പോൾ അതാണ് എന്റെ ഫസ്റ്റ് ലെസൺ കാര്യം. വളരെ കുറഞ്ഞ തോതിൽ മാത്രം മദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം തുടക്കത്തിൽ. പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. കാരണം കുടിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സും കാര്യങ്ങളൊന്നും അല്ല. കുടിക്കുന്നവനാണെങ്കിൽ അവർക്കുള്ള ഒരു ഗൈഡ്ലൈൻസ്, ഒരു അഡ്വൈസ് അത്രേ എനിക്ക് പറയത്തുള്ളൂ. ഞാൻ ആരെയും പ്രേരിപ്പിക്കുകയല്ല. കുടിക്കുവാണെങ്കിൽ ഹെൽത്തി ആയിട്ട് കുടിക്കുക, അതേ മദ്യപാനി പറയുന്നുള്ളൂ. So drink responsibly guys, alcohol always kills you. Cheers. മദ്യപാനി പറഞ്ഞ ഫസ്റ്റ് ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. The second lesson of drinking safely for the beginners. അതാണ് മദ്യപാനി പറയാൻ പോണത്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ലിക്കേഴ്സ് അവൈലബിൾ ആണ്. ബ്രാൻഡി, വിസ്കി, റം, ജിൻ, അങ്ങനെ ഇഷ്ടംപോലെ കിടക്കുകയാണെങ്കിൽ അപ്പോൾ അതിലേത് കഴിക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പം നമുക്ക് എപ്പോഴും വരും, നമുക്കെന്നല്ല ആദ്യമായിട്ട് കുടിക്കുന്നവർക്ക്. അപ്പോൾ മദ്യപാനിയുടെ ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ അതിൽ നിങ്ങൾ കഴിച്ചു നോക്കുക, എന്നെഴുതി എല്ലാം കഴിച്ചു നോക്കണം എന്നല്ല മദ്യപാനി പറഞ്ഞു. ജസ്റ്റ് ഒരു അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് മെത്തേഡാണ് മദ്യപാനി പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ചില നമുക്ക് ഒട്ടുമിക്ക ആദ്യമായിട്ട് കുടിക്കുന്നവർക്ക് എല്ലാ സാധനവും ഇഷ്ടപ്പെടത്തില്ല. ആ ടേസ്റ്റ് കുടിക്കുന്ന ഫസ്റ്റ് ടൈമല്ലേ നിങ്ങൾ കുടിക്കുന്നത്, അപ്പൊ ആ ടൈമിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. ഈവൻ മദ്യപാനിക്ക് ബിയറിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. മദ്യപാനി ആദ്യമായിട്ട് ബിയർ കഴിച്ച സമയത്ത് എന്താണ് ഇത്, തൈരാണെന്ന, തൈര് കാണുന്ന തൈര് പിരിഞ്ഞ ഒരു ചൊവയായിട്ടാണ് മദ്യപാനിക്ക് ബിയർ തോന്നിയത്. അതെ, ഒന്നാം കേട്ട് തോന്നും. അപ്പൊ മദ്യപാനി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കഴിക്കാൻ സുഗമമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. ഇവൻ ഞാൻ പറയും, ഇപ്പൊ ബ്രാൻഡി ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ ബ്രാൻഡി മാത്രം കഴിക്കുക, അല്ലാതെ എല്ലാം കൂടി ഇഷ്ടപ്പെടാത്ത ചോവ മൂക്കടച്ചു പിടിച്ച് കുടിക്കുന്ന നമ്മൾ ടി വിയിലൊക്കെ ഒരുപാട് നമ്മൾ കാണും, മദ്യപാനിയുടെ ചാനലിലും കാണും. അത് കണ്ടിട്ട് ചുമ്മാ അങ്ങ് കയറി മൂക്കടച്ചു പിടിച്ചെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് നല്ല കുടിക്കൽ. അതാ ഞാൻ പറയുന്നത്, നല്ല പോലുള്ളൊരു വെള്ളപടി എന്ന് പറഞ്ഞാൽ അതല്ല. അത് ബിഗിനേഴ്സിനുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണോ ആ ടേസ്റ്റ് നിങ്ങൾക്ക് മാക്സിമം സ്യൂട്ടബിൾ ആണ്. എല്ലാം ഇഷ്ടപ്പെടത്തില്ല, അതെനിക്കറിയാം. കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് മാത്രം വളരെ ചെറിയ അളവിൽ കഴിച്ചു തുടങ്ങുക. അങ്ങനെയാണ് നല്ല പോലെ ഒരു സേഫായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുക. അല്ലാതെ ഇഷ്ടപ്പെടാത്ത സാധനം കട്ടക്കിരുന്ന് കുടിച്ച് നിങ്ങൾ ആ ഒരു രീതിയിലോട്ടായിപ്പോ, അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കാതെ മുക്ക് മുക്കെന്ന് കുടിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വലിയ കുടികാരന്മാരായി പോകും. കാരണം ടേസ്റ്റും കാര്യങ്ങളും ഒന്നും പിന്നെ നിങ്ങൾ നോക്കത്തില്ല. അത് എൻജോയ് ചെയ്യാതെ കിക്കിന് വേണ്ടി മാത്രം നിങ്ങൾ കുടിക്കുന്ന ഒരു രീതിയിലായി പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, നമ്മളൊരു ടേസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ആസ്വദിക്കുക. ചീത്ത കാര്യമാണെങ്കിലും അതിലെ നല്ലത് എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നല്ലൊരു കാര്യം നടക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ ആക്ച്വലി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുടിക്കുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ പാർട്ടിക്കിളാണ്. അത് നമ്മുടെ ശരീരത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ബിക്കോസ് അത് അങ്ങനെയാണ്, ഒരു കമ്പ്യൂട്ടറിലാണെന്ന ഒരു പുതിയ ഡിസ്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ
അൺനോൺ സോഴ്സ് ഡിറ്റക്റ്റഡ് അങ്ങനെയുള്ള പല മെസ്സേജുകളും പറയും. അത് റീഡ് ചെയ്യാൻ ഒരു സമയം കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുടിക്കുമ്പോൾ ബോഡിക്കൊന്ന് പ്രോസസ് ചെയ്യാനുള്ളൊരു സമയം അനുവദിച്ച് കൊടുക്കണം. ആ ഒരു ദയയെങ്കിലും നിങ്ങൾ കാണിക്കണം ഗായ്സ്. എന്നാൽ മാത്രമേ കാര്യങ്ങൾ സുഗമമായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ കുടിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ, അതായത് ആദ്യമായിട്ട് കുടിക്കുമ്പോൾ ടേസ്റ്റും കാര്യങ്ങളും റിയാക്ഷനും ഒന്നും നോക്കാതെ നിങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ആപത്ത് സംഭവിച്ചേക്കാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ഡ്രിങ്കിങ് സേഫ്ലി ഫോർ ദ ബിഗിനേഴ്സ് ഗായ്സ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, രണ്ടാമത്തെ ബിയർ പൊട്ടിക്കാനുള്ള സമയം എത്തി കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാവും നിങ്ങൾക്ക്, നമ്മുടെ സൈഡ് ഡിഷ് കഴിക്കേണ്ട സമയം. അതാണ് ഇതിനൊരു റിവ്യൂന്റെ ആവശ്യമില്ല, കാരണം ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷസ് ഇൻ ദിസ് ബാർ. തേർഡ് ഫേസ്, അതായത് തേർഡ് ലെസൺ വാട്ട് മദ്യപാനി ഹാസ് ടു ഓഫർ യു അബൌട്ട് ദ ബിഗിനർ ഡ്രിങ്കിങ് ഈസ്, അതൊരു വൈറ്റലായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗായ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കൽ പോലും, അതിപ്പോൾ ബിഗിനർ ആയാലും നമ്മുടെ ഡ്രങ്കർജിയെ പോലെ ആസ്ഥാന കുടികാരനാണെങ്കിൽ പോലും ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കിൽ അടിക്കാൻ പാടില്ല. മനസ്സിലായോ? അതായത് വെറും വയറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് സീരിയസ് ആയിട്ടുള്ള കംപ്ലയിൻസ് ഉണ്ടാവും ഗായ്സ്. കാരണം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ജലാംശത്തെ മുഴുവൻ വലിച്ചെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമായ സത്യമാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക നിങ്ങളുടെ വളരെ വലിയ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. കാരണം നമ്മുടെ എല്ലാ ഓർഗൻസും ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, അതുങ്ങൾക്കെല്ലാം ഒരു പരിധിവരെയും ജലാംശം ആവശ്യമാണ്. അപ്പം അതിന് വേണ്ട ജലാംശമല്ല ഈ പുണ്ണാക്കൊണ്ടല്ലോ. ഇപ്പം ഞാൻ കുപ്പിക്കാന്ന് വലിച്ചെടുത്തില്ലേ, അതേപോലെ ഈ സാധനം നമ്മുടെ ജലാംശത്തെ, നമ്മുടെ ആരോഗ്യ ആവശ്യമായ എല്ലാ അവയവങ്ങളുടെയും ജലാംശത്തെ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പം എന്ത് പറ്റും, എല്ലാത്തിനും ആ ഒരു പ്രഷർ ഫീൽ ചെയ്യും. അത് ഒരുപാട് തരത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ഒരിക്കൽ പോലും വെറും വയറ്റിൽ, തുടക്കക്കാരനായാലും അല്ലാത്തവരായാലും, വെറും വയറ്റിൽ കുടിക്കാൻ പാടില്ല. അത് വളരെയധികം ദോഷം ചെയ്യും ഗായ്സ്. അത് That's the third lesson Madyapaani has to offer you guys. Adu kondu Madyapaani adikka. So guys, nammada last point, last lesson of beginner drinking is that ningal kudikkuvaanengil eppozhum vellathinte source ningalkkundavanam. Adayathu കുടിക്കുമ്പോൾ, അതായത് ഒരു തുടക്കക്കാരൻ കുടിക്കുമ്പോൾ എപ്പോഴും അവൻ്റെ അടുത്ത് വെള്ളം ഉണ്ടായിരിക്കണം. കാരണം ഡീഹൈഡ്രേഷൻ ഈസ് എ മസ്റ്റ്, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗായ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ജലാംശം ഇല്ലാതെ വരും. കാരണം കുടിക്കുമ്പോൾ നോർമലായിട്ടുള്ളൊരു കുടിക്കാനാണെങ്കിൽ പോലും ജലാംശം വലിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു തുടക്കക്കാരൻ കുടിക്കുന്ന സമയത്ത് എന്നിരുന്നാലും പുള്ളിക്കാരൻ എപ്പോഴും അടുത്തൊരു വെള്ളം മുൻകരുതലെണ്ണം കരുതിയിരിക്കണം. ദാറ്റ്സ് എ ഫൈനൽ പോയിന്റ് ഐ ഹാവ് ടു ഓഫർ യു ഗായ്സ്. So I am going to blast it and paste it off.